ഒറ്റക്കാലിൽ ആകാശയാത്ര നടത്താൻ ഒരുങ്ങുകയാണ് റാസൽ ഖൈമയിലെ ജബൽ ജൈസ് മലനിര കയറി ശ്രദ്ധേയനായ ഷഫീഖ് പാണക്കടൻ. പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ ഒരു അപ്രതീക്ഷിത ദുരന്തത്തിലാണ് ഷഫീഖിന് ഒരു കാൽ നഷ്ടമായത്. തിരിച്ച് ജീവിതത്തിലേക്ക് ഷഫീഖ് വന്നതും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. മരണത്തിൻ്റെ തുമ്പത്ത് നിന്നും തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സൗഹൃദങ്ങൾ തന്നെയാണ് എന്നും ഷഫീഖിൻ്റെ കരുത്ത്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഒട്ടും മങ്ങലേൽക്കാതെ ആ ദിവസം ഷഫീഖ് പാണക്കാടൻ്റെ മനസ്സിലുണ്ട്. വിജനമായ റോഡിലൂടെ പാഞ്ഞു വന്നൊരു ടാങ്കർ ലോറി ഷഫീഖിനെ തട്ടിയെറിഞ്ഞു. വലതുകാലിനെയും അതുവരെയുള്ള ജീവിതത്തെയും തകർത്തെറിഞ്ഞ് അതങ്ങ് പാഞ്ഞുപോയി. പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ നാട്ടിൽ നിന്നാണ് ഒരു ടാങ്കർ ലോറി വന്നിടിക്കുകയായിരുന്നു. ഞാൻ ക്രോസ് ചെയ്ത് ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ടാങ്കർ ലോറി വന്ന് റോഡ് കാലിയായിരുന്നു. അന്ന് എന്നെ ഇടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരം ചേർന്നാണ് ആ ലോറി വന്നത്. അങ്ങനെയാണല്ലോ അതേ തീരുമാനം. അപ്പോൾ എന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പിന്നെ കാലിലൂടെ കയറി ഇറങ്ങി വെച്ചേക്കും. പിന്നെ അത് റിക്കവറി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒന്നായിട്ട് പൊടിഞ്ഞു പോയിരുന്നു. അല്ല, ഞാനതിനെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയര് നമ്മൾ അവലും പഴമൊക്കെ കുഴച്ചാൽ എങ്ങനെ ഉണ്ടാവും. അതുപോലെ നമ്മൾ അത്ര കണ്ട് അതിങ്ങനെ പോയിരുന്നു. നമുക്ക് വീണ്ടെടുക്കാൻ പറ്റാത്തൊരു രീതി. കട്ട് ചെയ്യല്ലാതെ ഒരു വേറെ ഓപ്ഷൻ ഇല്ല. ഒട്ടും എളുപ്പമല്ലായിരുന്നു പിന്നീടുള്ള നിമിഷങ്ങളൊന്നും. ജീവിതം കീഴ്മേൽ മറിഞ്ഞു. പലപ്പോഴും കാലുള്ള ഓർമ്മയിൽ കട്ടിലിൽ നിന്നും ഇറങ്ങി ഒറ്റക്കാലിൽ പിച്ചവച്ച് വീടിൻ്റെ പൂമുഖം വരെ നടക്കാനുള്ള മാനസിക ബലത്തിലേക്ക് എത്താൻ ദിവസങ്ങളെടുത്തു. കാണാൻ വന്നവരുടെയൊക്കെ സ്നേഹത്തിൻ്റെ സങ്കട കണ്ണീർ സമ്മർദ്ദമേറ്റി. മരിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. അത് പല കാരണങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ആക്സിഡൻ്റ് ആയ ഉടനെ എൻ്റെ കാല് പോയി എന്ന് ഞാൻ അറിഞ്ഞ സമയത്ത് എനിക്കുണ്ടായ ഒരു ഷോക്ക്. അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ. അവിടെയൊക്കെ ഞാൻ പിടിച്ചിരുന്ന് ഹോസ്പിറ്റലിൽ 40 ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരേ സ്ട്രൈറ്റ് കിടത്തം കിടന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഊരക്ക് ഇതിൻ്റെ ആഘാതത്തിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കമ്പിട്ടിട്ടുണ്ടായിരുന്നു. മൂത്രത്തിൻ്റെ ബ്ലാഡർ പൊട്ടിയിരുന്നു. പിന്നെ ഒരുപാട് സർജറി അന്ന് എൻ്റെ ശരീരത്തിൽ കഴിഞ്ഞതാണ്. പിന്നെ ഈ കാലിൻ്റെ സർജറി. അങ്ങനെ ഞാൻ മൊത്തം അങ്ങനെ കിടക്കുകയാണ്. ഒരു ജീവശവമായിട്ടുള്ളൊരു കിടത്താണ്. എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ഒന്ന് ബെഡിൽ നിന്ന് ഇറങ്ങി നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഞാനുണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ വീട്ടിലെത്തി പിന്നെ പറയാ അറിയാലോ, ഒരു ഭയങ്കര ശോകമായിരിക്കും. എല്ലാവരും ഇപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ കാഷ്വലായിട്ട് ചിരിച്ച് സംസാരിക്കണ പോലെ സംസാരിക്കില്ലല്ലോ. ഒരു വന്നിട്ട് കൂടുതൽ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളെടുത്ത് പോകുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഒരു എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ എനിക്കിത് പറ്റിയല്ലോ അങ്ങനത്തെ ഒരു ഫീലുണ്ടല്ലോ. എന്നാലും ഷഫീഖ് എനിക്കാണല്ലോ അത് സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡബിളാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പം ഈ പകൽ സമയത്തൊന്നും ഞാൻ അതിനോട് വല്ലാതെ പ്രതികരിക്കില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ വിടും. ഞാനൊരു അങ്ങനത്തെ ഒരാളാണ്. എൻ്റെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും ഇപ്പം നല്ലൊരു അടിപൊളിയായിട്ട് ഇടപെടുന്ന ചിരിച്ച് കോമഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ആളാണ്. ആ ഞാനവിടെ മാക്സിമം ചിരിച്ചുകൊണ്ട് തന്നെ നിന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫീലുണ്ട്. ഇങ്ങനെ ഉള്ളിലിങ്ങനെ കിടന്ന് പോകുകയാണ്. അത് എല്ലാവരും ഉറങ്ങി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ കരയണത് മറ്റുള്ളവർ കേട്ടോ അവർക്ക് ഒന്നുകൂടെ ഫീലാവും. അപ്പോൾ നമ്മൾ രാത്രിയാണ് ഇതിന് തിരഞ്ഞെടുക്കുക. രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അത് നമ്മളിങ്ങനെ കരയും. ശരിക്ക് ആ സമയത്താണ് നമ്മൾ കരച്ചിൽ പുറത്തേക്ക് വരുന്നതും ശബ്ദമില്ലാതെ കുറേ നേരം ആലോചിച്ച് കയറും. കാരണം അവരൊക്കെ പറയുന്നത് സത്യമല്ലോ. എനിക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. പലരും പല ഡോക്ടറും പറഞ്ഞ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോയ ഇതുപോലെയാണ്. ഒരു പകുതി നഷ്ടപ്പെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കൂട്ടി ആലോചിച്ചോണ്ട് ശരിയാണല്ലോ അടച്ചോനെ, എനിക്ക് ഒരു കാല് പോയല്ലോ, ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് മറ്റുള്ളവരെ പോലെ ആവാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കരച്ചിൽ വരുമല്ലോ. പിന്നെ പുറത്തിറങ്ങാൻ പറ്റണില്ല. കുറേ ദിവസം ഞാൻ 40 ദിവസം മെഡിക്കൽ കോളേജിൽ അങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ അങ്ങനെ കിടന്നു, റൂമിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത. സിറ്റ് ഔട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരെ സഹായം വേണം. അങ്ങനെ ഷോൾഡർ പിടിച്ചിട്ട് പോകണം. അതല്ലാതെ തന്നെ ഞാൻ രാവിലെ എണീറ്റേണ്ട ഓർമ്മയില്ലാതെ ബെഡിൽ നിന്നൊക്കെ എണീറ്റ് പോകും. അപ്പോൾ താഴെ പോകും. എനിക്ക്
ഞാൻ ശരിക്കും ഉള്ളിൽ കൊണ്ട് കേറ്റിട്ടില്ല, എനിക്ക് കാലില്ല എന്നുള്ളത് മറന്നുപോകണം. മരണത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച ദിവസങ്ങളിൽ ഒരു ദിവസം അടുത്ത കൂട്ടുകാരനോട് തന്റെ തോന്നലുകളെ കുറിച്ച് തുറന്നു പറഞ്ഞു. സ്വന്തം കൂട്ടുകാരനെ എടുത്ത് അടുത്തുള്ള അങ്ങാടിയിലേക്കുള്ള യാത്രയായിരുന്നു ആ സുഹൃത്തിന്റെ മറുപടി. അത് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവായി. അപ്പൊ എങ്ങനെ നമ്മളിപ്പോ വേണ്ടെന്ന് ചിന്തിച്ചാലും ഇതിനെ കുറിച്ചുള്ള ചിന്ത തന്നെ വരുന്നത്, എങ്ങനെയും മരിക്കണം. എനിക്ക് തന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നി. ഇപ്പൊ എന്റെ ഉള്ളിൽ തന്നെ ഞാൻ അറിയാതെ ഇങ്ങനെ തോന്നുന്നതാണ് മരിക്കണം, കാരണം അങ്ങനത്തെ ഒരു ഫീലും ഒക്കെ ആയിരുന്നു. ഞാനൊരു ശരിക്കൊരു വിശ്വാസി ആയതുകൊണ്ടാണ് ആ ഒരു വഴി തിരഞ്ഞെടുക്കാത്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ക്ഷമിക്കുന്നു പറഞ്ഞു, അവന് പണി കഴിഞ്ഞ് എന്നെ കാണാൻ വന്നു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്ക് ഇപ്പോഴും ഇങ്ങനെ തോന്നുന്നുണ്ട്, എപ്പോഴും മരിക്കണം എന്നിങ്ങനെ തോന്നുന്നു. എങ്ങനെ നമ്മൾ മൈൻഡ് മാറ്റാൻ ശ്രമിച്ചിട്ടും അത് മാറണില്ല, അതൊരു നെഗറ്റീവ് തന്നെ വരുന്നതായിരുന്നു. അപ്പോൾ അവൻ എന്നെ അന്ന് എടുത്തുകൊണ്ട് എടുത്ത് വേറെ വണ്ടിയിലിട്ട് ഞങ്ങളെ അങ്ങാടിയിൽ കൊണ്ടുപോയി. ഞങ്ങൾ സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. അവിടെ ഇരുന്ന് നമ്മൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വന്ന് ആളുകളൊക്കെ കണ്ട് അവിടുത്തെ ഒരു ഒരു ഇതുണ്ടല്ലോ, നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം. അവിടെ നമുക്ക് കാല് പോയ ഒരാളെ കണ്ടതുപോലല്ല അവരാരും സംസാരിച്ചത്. ഇങ്ങനെ പറ്റിയ ഷഫീഖിനോടല്ല, പഴയ ഷഫീഖ് ഉണ്ടല്ലോ ആ കറക്റ്റ് അതിൻ്റെ മുറിഞ്ഞു പോയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തതുപോലെ ജീവിടേന് ഇത്ര കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളവരല്ല വലിയ. ആ ശരിക്കും ഭയങ്കര എനർജിയായി ഊർജ്ജയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇനി എന്ത് കാണാൻ പറ്റൂല എന്ന് എനിക്ക് തോന്നിയ കുറേ സ്ഥലങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നിയ സംഭവങ്ങളൊക്കെ എന്നെ കാണിച്ചു തന്നതും ചെയ്യാൻ പ്രേരിപ്പിച്ചതൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. ഭയങ്കര സ്ഥാനം തന്നെയാണ് എൻ്റെ ലൈഫിൽ അവർക്കുള്ളത്. എൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ്സും അല്ലെങ്കിൽ എൻ്റെ വലിയ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ സുഹൃത്തുക്കളാണ്. ആഗ്രഹിച്ചതൊക്കെയും ചെയ്യാൻ കഴിയില്ലെന്ന് വിചാരിച്ചതൊക്കെയും ചെയ്യാനുള്ള യാത്രയായിരുന്നു പിന്നീട് അങ്ങോട്ട്. വിഷാദത്തിന്റെ മൂടുപടത്തിൽ വീണവർക്ക് അതൊരു പ്രചോദനമാകുന്നുവെങ്കിൽ നല്ലതല്ലേ എന്ന് ഷഫീഖ്. സത്യം പറഞ്ഞാൽ ശരിക്ക് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം, ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താന്ന് ചോദിച്ചാൽ ഈ കാലു പോയതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രക്കും ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ നാടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഇൻസ്പയർ ആകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാലില്ലാത്തത് കൊണ്ടാണ്. കാരണം എന്നെപ്പോലുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട്, എപ്പോഴും ചുവരുകൾ നാല് ചുവരുകൾക്കുള്ളിൽ എന്ന് പറഞ്ഞ് ഒതുങ്ങി കൂടുന്ന നാട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം. നമ്മളെ ഏതെങ്കിലും ഒരു പ്രവൃത്തി അവർക്കൊരു ഇൻസ്പയർ ആയാൽ അത്ര ഒരു ഭാഗ്യമുള്ളത്. ജസ്റ്റ് അതാണ് നമ്മൾ ഓരോ സാഹസങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നതൊക്കെ തന്നെയാണ്. എങ്ങനെങ്കിലും ഇപ്പോൾ നമുക്കറിയാം, ഒരു എക്സാമിൽ തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിരലിൻ്റെ അറ്റം പോയാൽ പോലും ഒരു മുഴുവൻ കയറിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്ന ഒരു തലമുറ കൂടി ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു കാലു പോയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാലു ഒന്നല്ല, തല അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്നുള്ളതാണ്. അപ്പം അയറാണ്, അതായത് അനുഗ്രഹമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാലു പോയത്. കാലു പോയതിന് ശേഷമാണ് ശരിക്കും ഞാൻ ജീവിതം ആസ്വദിക്കുന്നതും ജീവിച്ച് തീർക്കുന്നതും. റാസൽ ഖൈമയിലെ ജബൽ ജേസ് പർവ്വത മലനിരകളിലേക്ക് ഷഫീഖ് കയറിയിരുന്നു. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ ഫിറ്റ്നസ് ചലഞ്ചുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് മല കയറിയത്. 24 കിലോമീറ്ററോളം ദൂരമുണ്ട്. പിന്നെ എനിക്ക് നേരത്തെ പരിചയമുള്ള ഒരു സാധനമല്ല ഈ ജബൽ ജേസ്. ജസ്റ്റ് ഒന്ന് കയറാൻ തീരുമാനിച്ചത് മുതൽ ജസ്റ്റ് ഒന്ന് മല കാണാൻ വേണ്ടി വണ്ടിയിൽ പോയി എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. കയറുമ്പോഴും ശരിക്ക് ഇവിടെ വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടില്ല, എങ്കിലും നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്കത് കയറണമെന്നുള്ളൊരു, അന്ന് ഷെയ്ഖ് ഹംദാന്റെ ഫിറ്റ്നസ് ചലഞ്ചിന്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ അതിനോട് ഐക്യപ്പെട്ടിട്ട് ഹംദാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഭയങ്കര സംഭവമല്ല. അപ്പൊ അതിനോട് ഐക്യപ്പെട്ടിട്ടാണ് ഞാനിത് തെരഞ്ഞെടുത്തത്. അതിന് വേണ്ടിട്ട് നമ്മളെ കൊണ്ട് നമുക്ക് അതിൽ ഭാഗമാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. കാരണം എല്ലാ രീതിയിലും ഇവിടുത്തെ ദുബായിൽ താമസിക്കുന്ന ആളുകൾ അതിനോട് അനുകൂലിച്ച് പലതും ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഡിറ്റർമിനേഷൻ പീപ്പിളിന് ഈ ഗവൺമെന്റും അത്ര സപ്പോർട്ടാണല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി.
അതിനോട് അത് കൂടുതൽ ആളുകളിലേക്ക് എത്താനൊക്കെ അല്ലെങ്കിലും എത്തും എങ്കിലും നമ്മൾ ഭാഗവാക്കായിട്ട് ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാൻ അത് തിരഞ്ഞെടുക്കാൻ കാരണം. ഇനി ആകാശത്തേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ്. സ്കൈ ഡൈവിനുള്ള ഒരുക്കത്തിലാണ് ഷഫീഖ. ഉടനെ ഉണ്ടാകും. അപ്പൊ ഏറ്റവും അയില് നിൽക്കുന്നത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം സ്കൈ ഡൈവ് ഞാൻ അവിടെ വന്നത് മുതൽ ഞാൻ കാണുന്നതാണ്. സ്കൈ ഡൈവ് ജമ്പ് ചെയ്യുന്നതും ആകാശയാത്ര ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. സത്യം പറയുന്നത് എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ എന്നാലും ഞാനത് ചെയ്താൽ അത് വേറെ സംഭവം തന്നെയാണ്. അപ്പോൾ ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻസിലും ആ ഒരു മനോധൈര്യം ഉണ്ടല്ലോ, എനിക്ക് ചെയ്യണം, ഞാനല്ലാതെ പിന്നെ ആരെ ചെയ്യുക എന്നുള്ള ആ വലിയൊരു ആഗ്രഹവും അതിങ്ങനെ കൂട്ടി കൂട്ടി വന്നതാണ്. ഇന്ത്യൻ ടീമിന് വേണ്ടി ഇറാനിൽ നടന്ന ആംപ്യൂട്ടി ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് ഷഫീഖ് ദുബായിലെത്തിയത്. ഇറാനിൽ നടന്ന പശ്ചിമേഷ്യൻ പാരാ ആംപ്യൂട്ടി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഷഫീഖ് പാണക്കാടൻ ഭിന്നശേഷിക്കാർക്കായി സാമൂഹിക നീതി വകുപ്പ് 2021 ഏർപ്പെടുത്തിയ കേരള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട്. അതേ വർഷം കേരള സംസ്ഥാന നീന്തൽ ചാമ്പ്യനുമായിരുന്നു. 15 കിലോമീറ്റർ ദൂരം വയനാട് ചുരം ഷഫീഖ് ഒറ്റക്കാലിൽ നടന്നു കയറിയിട്ടുണ്ട്. മലപ്പുറം ചേളാരി പടിക്കൽ സ്വദേശി ഷഫീഖ് നാട്ടിൽ ചെറിയ കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരുന്നു ഉപജീവനം നയിച്ചിരുന്നത്. ദേശീയ പാത ഹൈവേ വികസനത്തിൽ കട പൊളിച്ചു മാറ്റപ്പെട്ടു. നിശ്ചയദാർഢ്യക്കാരെ ഏറെ പിന്തുണയ്ക്കുന്ന യുഎഇയിൽ ഒരു ജോലി എന്നുള്ളതാണ് ലക്ഷ്യം. തനിക്ക് ചെയ്യാനാകുന്ന ജോലി ആരെങ്കിലും തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഷഫീഖ്. ഞാനിവിടെ ഒരു മാസം ബിസിനസ് നിന്ന് ദുബായ് ഒന്ന് കണ്ടു പോവാന്ന് കരുതി വന്ന ആളാണ്. ഞാൻ ഇവിടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ സൗകര്യം തന്നെയാണ്. ഈ ഗവൺമെന്റ് അത്ര കണ്ട് സൗകര്യപ്പെടുത്തിയത് ഉപയോഗപ്പെടുത്താന്ന് തന്നെ കരുതിയിട്ടാണ്. കാരണം എല്ലാ തരത്തിലും വിശാലമാണ് ഇവിടുത്തെ കാഴ്ചപ്പാടും. അപ്പൊ എന്നെ പോലുള്ള ഒരാൾക്ക് ഇവിടെ ഒരു ജോലി കൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നമ്മളെ കുടുംബത്തൊക്കെ സേവ് ചെയ്യാനൊക്കെ ഒരുപാട് നല്ലൊരു തീരുമാനമാണെന്നുള്ളതാണ്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ദുബായിൽ ഇവിടെ ഒരുപാട് പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലും നമുക്ക് അതിൻ്റെ ഭാഗവാക്കായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. ആ രീതിയിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവരിലേക്കും ഇത് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മളിങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു ജോലി പ്രതീക്ഷ ഒരു ഭാവമുണ്ട് എന്നുള്ളത് അറിയില്ലല്ലോ. സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ് ഷഫീഖ്. സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമാകുക എളുപ്പമല്ല. ഷഫീഖ് പാണക്കാടൻ ഒറ്റക്കാലിൽ നിവർന്നു നിന്നുകൊണ്ട് മുന്നോട്ടു നടക്കുകയാണ് ജീവിതത്തിന്റെ പുതിയ ആകാശം കീഴടക്കാൻ.